അതിന്റെ ഇളയമയായ വർഷേച്ചിക്കും കാണില്ലേ? ആ കുഞ്ഞിനെ എടുക്കാനും താലൂലിക്കാനും ചടങ്ങ് കാണാനും സമ്മാനം കൊടുക്കാനുള്ള ആഗ്രഹം. ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ. ഓഹോ, അപ്പൊ അതാണ് സംഗതി. നിനക്കൊരാവശ്യമുണ്ടെങ്കിൽ അതിങ്ങനെ മൂക്കിന് വളഞ്ഞൂറ്റി പറയണമെന്നില്ല. അഭിഷേകിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് കാണാൻ വല്യമ്മയായ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ മതി. അതിന് മറ്റുള്ളവരെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. നിനക്ക് പോവാം, ഞാൻ തടയുകയില്ല. ഏട്ടന് പകുതി മനസ്സുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് ഏട്ടന് തന്നെ അറിയാലോ. ഇവിടെ ഇപ്പോ മൂക്കിന് വളയാതെ നേരിട്ട് തന്നെ ഞാൻ ആ ചോദ്യം ആവർത്തിക്കുക. നാളെ നമുക്ക് പിറക്കുന്ന കുഞ്ഞിന്റെ നൂലുകെട്ട് ഈ മുറ്റത്ത് നടക്കുമ്പോ ഏട്ടന്റെ അച്ഛനും അമ്മയും മുകളിലെ ജനാലയ്ക്ക് പിന്നിൽ നിന്ന് നിറ കണ്ണുകളോടെ അതൊക്കെ നോക്കിക്കണ്ടാ മതിയോ? അതോ അവരുടെ കൈകൾ നമ്മുടെ കുഞ്ഞിന്റെ നെറുകയിൽ വെച്ച് അനുഗ്രഹിക്കാൻ നമ്മൾ അവരെ ക്ഷണിച്ച് സ്വീകരിക്കുകയാണോ വേണ്ടത്? എന്തൊന്നും മിണ്ടത്തെ പെണ്ണായ ഞാൻ ഇതും അറിയണ്ടെന്നാണെങ്കിൽ ഉത്തരം സ്വന്തം മനസാക്ഷിയോട് പറഞ്ഞാൽ മതി. സ്വന്തം മനസാക്ഷിയോട്. എന്താ നിങ്ങൾ ഇതെല്ലാം തിരിച്ചു കയറ്റിയ? നാളത്തെ പരിപാടിക്ക് ക്യാൻസൽ ചെയ്യുന്ന വിളിച്ചു പറഞ്ഞു സാറേ. ആരെ? സാറിന്റെ വൈഫ് തന്നെ. എന്താ സാറേ, ആരെങ്കിലും പെട്ടെന്ന് ചത്തുപോയോ? അനാവശ്യം പറയുന്നു. മര്യാദയ്ക്ക് സംസാരിക്കാണല്ലോ. അടിച്ചതിന്റെ കാരണം ഞാൻ വായിക്കും. അഭിഷേക്, നിങ്ങൾ വല്ല മുതലേലൊക്കെ ആയിരിക്കും, പക്ഷെ പാവപ്പെട്ട തൊഴിലാളികളെ കൈവച്ചോണ്ട് എന്ത് ചെയ്യണം? വീട്ടിൽ കയറി വന്നിട്ട് തോന്നുവാസം പറഞ്ഞു, പിന്നെ അഹങ്കാരം പറഞ്ഞു. നിർത്തര. ദേശായി വീടിന്റെ മുറ്റത്തെ വഴക്കിട്ടത് മതി. നിങ്ങൾ ചെല്ല്. അബി, എന്തൊക്കെയാ നീ കാണിക്കുന്നത്? ഒരാഴ്ച മുമ്പ് ഞാനും അമ്മയും കേറ്ററിങ്ങിന് ബുക്ക് ചെയ്ത മണിസ്വാമിയെ വേണ്ടെന്ന് പറയുക, പകരം വേറെ കേറ്ററിംഗ് ഏർപ്പാടാക്കുക. അവര് സാധനങ്ങളിലൂടെ ഡംപ് ചെയ്ത് പോയപ്പോ നിന്റെ ഭാര്യ അത് വിളിച്ച് ക്യാൻസൽ ചെയ്യുക. വാട്ട് നോൺസെൻസ് ഈസ് ഹാപ്പനിങ്? സോറി, ഈ നോൺസെൻസിന്റെ ഉത്തരവാദിത്വം എനിക്കും എന്റെ ഫാമിലിക്കുമാണ്. I mean, none of your business at all.
നാളെ നടക്കാൻ പോകുന്നത് അഭിഷേകിന്റെയും വർഷയുടെയും കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. അതിൽ ഞങ്ങൾ നാലഞ്ചു പേരൊഴികെ ബാക്കി ആരെയും ക്ഷണിക്കാനും സ്വീകരിക്കാനും സദ്യ കൂട്ടാനും ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ബന്ധുവും സ്നേഹവും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് വരണ്ടെന്നർത്ഥം. പിന്നെ സദ്യയുടെ കാര്യം, കുറച്ചു പേർക്കുള്ളത് ഇവിടെ ഏത് ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞാലും മതി, 10 മിനിറ്റിനകം എത്തും. അതിന് മണിസ്വാമിയുടെ കൈപ്പുണ്യൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോ അഡ്വാൻസ് കൊടുത്തെങ്കിൽ ഇവിടെ വേറൊരു പെൺകുട്ടി പ്രസവിക്കാൻ നിൽക്കുകയല്ലേ, ആ കുഞ്ഞിന്റെ ചടങ്ങിനങ്ങ് വക വിളിച്ചാൽ മതി. അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ലെങ്കിൽ ഗുഡ് നൈറ്റ്. നിന്നോട് ആര് പറഞ്ഞു കേറ്ററിംഗുകാരോട് സദ്യ ക്യാൻസൽ ചെയ്യാൻ? ഓ, അവനാണോ ഇത്ര കീറി വിളിച്ചത്? ഇവിടെ ചിലരും എന്റെ വീട്ടുകാരും എല്ലാരും ചേർന്ന് ചില പ്ലാനും പദ്ധതിയൊക്കെ ഇടുന്നത് ഞാൻ കേട്ടു. നൂലുകെട്ട് ചടങ്ങിന് ബന്ധുക്കളെയും അയൽക്കാരെ ആരെയും വിളിക്കണ്ടാന്ന്. പിന്നെ ബാക്കിയുള്ളത് 4, 3, 7 പേരാ. അവർക്കായിട്ട് എന്തിനാ ഒരു സദ്യ? അപ്പൊ ഞാൻ കരുതി അങ്ങ് ക്യാൻസൽ ചെയ്യാന്ന്. ദേശായി കുടുംബത്തിൽ കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ് കുഞ്ഞിനിങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. അത് അത്യാവശ്യം ആഡംബരമായിട്ട് തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ നിന്റെ മനസ്സിലെന്താണെന്നറിയാതെ മതി. ദേശായി കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും എനിക്ക് കേൾക്കണമെന്നില്ല. എളയച്ചനൊരു പേരക്കിടാവ് ഉണ്ടാകുമ്പോൾ അതങ്ങനെ അങ്ങ് നടത്തിയാൽ മതി. ഇവിടെ ഇപ്പോൾ എനിക്ക് സംസാരിക്കേണ്ടത് നിങ്ങളോടല്ല, ഞാൻ താലി കെട്ടിയ എന്റെ കുഞ്ഞിന്റെ അമ്മയായ ഇവളോടാണ്. എന്താടി നിനക്കാനെ അമ്പാരി ആൾക്കൂട്ടം വെച്ച് ചടങ്ങ് നടത്തണമെന്നാണോ ആഗ്രഹം? ആഗ്രഹമല്ല, നിശ്ചയം. കുഞ്ഞിനെ പ്രസവിച്ചത് ഞാനാ, അതിന്റെ അവകാശം എനിക്കുണ്ട്. തെറ്റിദ്ധരിക്കണ്ട, ആനയും അമ്പാരിയും വേണോന്നല്ല ഞാൻ പറഞ്ഞത്. കുറഞ്ഞ പക്ഷം കുഞ്ഞിന്റെ മുത്തശ്ശനും മുത്തശ്ശിയെങ്കിലും കൂടെ വേണം. ഒപ്പം ദേശായി കുടുംബത്തിലെ കാരണവത്തിയായ മഹതി മുത്തശ്ശി. അപ്പോ കഴുത്തിൽ താലി കെട്ടിയവനേക്കാൾ കൂടുതൽ കൂറ് നിനക്ക് അവരോടാണ്. ഈ കാര്യത്തിൽ അതെ. എങ്കിൽ പിന്നെ നീ എന്നോടൊപ്പം ഇവിടെ ജീവിക്കണമെന്നില്ല. ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ കെട്ടിപ്പിടിച്ച് താഴെ പോയി ജീവിച്ചാ മതി. ഞാനത് പലവട്ടം ആലോചിച്ചതാ, എന്റെ താല്പര്യവും അതായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞ്. നിർത്തടി. കുഞ്ഞ് എന്തോന്നും കുഞ്ഞ്? നേരത്തെ നീ പറഞ്ഞതുപോലെ അതിന്റെ പകുതി അവകാശം എനിക്കൂടിയാ. തള്ളയില്ലല്ലോ അതിനെ നോക്കാനും വളർത്താനും ഒക്കെ എനിക്കറിയാം. തീർച്ചയാണോ? ആ തീർച്ചയാ. എങ്കിൽ ഞാൻ ഇറങ്ങി അങ്ങ് പോട്ടെ. അതല്ലേ മലയാളത്തിൽ നേരത്തെ പറഞ്ഞേ, നിനക്ക് പോവാം. മോനെ, നീ കാണിച്ചത് ശരിയല്ല. ദേവി ചെയ്ത് അവളെ തിരിച്ചു വിളിക്ക്, പോ. അത്ര വാശിയാണ് പോട്ടളയമ്മ. എന്നോട് കൂറില്ലാത്തവളെ എനിക്ക് ചത്തതിന് സമമാ. എളയമ്മ പോയി ആഹാരം വിളമ്പ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ അഭിഷേക്, താനിങ്ങനെ വെപ്രാട് പറഞ്ഞ ആവശ്യമൊന്നുമില്ല.
ഇങ്ങനെ സംഭവിച്ചത് നല്ലതിനാണെന്നാ എന്റെ അഭിപ്രായം. നല്ലതിനോ? ആ, വർഷയുടെ വാശി ഗുണത്തിലേ അവസാനിക്കുള്ളൂ. ഒരുപക്ഷെ ഇതുകൊണ്ട് നാളത്തെ ചടങ്ങിന് ദേശായി കുടുംബം വീണ്ടും ഒന്നിക്കുകയാണെങ്കിലോ? തമാശയല്ലടോ, സത്യം ഞാനീ പറയുന്നേ. ദൈവം കൃത്യമായ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന കൊച്ചു ജീവിതമാണ് നമ്മുടെ എല്ലാം. ഇതിങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കളിയാണെന്നേ ഞാൻ വിശ്വസിക്കുള്ളൂ. താൻ കേട്ടിട്ടില്ലേ, ദെർ ഇസ് എ റീസൺ ബിഹൈൻഡ് എവറിഥിങ്. എന്ത് സംഭവിക്കുന്നതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ടാവും. എടോ, നമ്മുടെ ചില സംഭവങ്ങളെ പോസിറ്റീവായിട്ടേ കാണാൻ പാടുള്ളൂ. താൻ അവന് ഭക്ഷണം എടുത്തു കൊടുക്ക. അമ്മേ, എന്താ മോളെ? എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്റെ കൂറി ഇവിടെ ഉള്ളവരോടാണെന്ന് എന്റെ ഭർത്താവിന്റെ കണ്ടുപിടുത്തം. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞാനും ഇങ്ങോട്ട് പോന്നു. കുഞ്ഞോടെ, കുഞ്ഞിനെ എടുക്കാതെയാണ് നീ ഇങ്ങോട്ട് പോകുന്നത്? കുഞ്ഞിനെ താൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ എന്റെ ഭർത്താവ് എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. അത്ര വാശിയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. നീ എന്ത് തോന്നിവാസമായി കാണിക്കുന്നേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ആയിരം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. അത് ഒന്നോ രണ്ടോ മണിക്കൂറോ ദിവസങ്ങളോ കഴിയുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും. പക്ഷേ അതിനിടയിൽ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വെച്ച് വാശി കാണിക്കുന്നത് മഹാ അപരാധമാ. എന്ത് അപരാധമാണെങ്കിലും എന്ത് കൊലപാതകമാണെങ്കിലും ഇപ്പൊ ഞാൻ അവിടേക്ക് മടങ്ങിപ്പോവില്ല. അത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാ ഞാൻ താഴേക്ക് വന്നത്. എന്ത് അപരാധമാണെങ്കിലും എന്ത് കൊലപാതകമാണെങ്കിലും ഇപ്പൊ ഞാൻ അവിടേക്ക് മടങ്ങിപ്പോവില്ല. അത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാ ഞാൻ താഴേക്ക് വന്നത്. എന്റെ ഗുരുവായൂരപ്പ, എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷേ നാളെ നിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. എന്നിട്ട് ഈ രാത്രിയിൽ നീ ആ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന ഒട്ടും ശരിയല്ല. വഴക്കും വാക്ക് തർക്കവും ഒക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും സംസാരിച്ച് തീരില്ല. തർക്കവും സംസാരവും ഒക്കെ ഇപ്പൊ തന്നെ ഒരുപാട് കഴിഞ്ഞതാ. ഇനി ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നാ എന്റെ അനുഭവം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അഭിഷേകിന്റെ ജീവിതത്തിലേക്ക് വലിയേറി വന്നൊന്നുമല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ വിവാഹമല്ലേ. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാ നിങ്ങൾക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ട്. എന്താ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പൊ തന്നെ അവിടെ പോയി ചോദിക്കേ എന്താ പ്രശ്നമെന്ന്. അല്ലെങ്കിൽ വിളിച്ചിറക്കി ഇവിടെ കൊണ്ടുപോവാ സംസാരിക്കാൻ. അതേ ഇനി നടക്കും. വെറുതെ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് പൂങ്കണ്ണീർ ഒലിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താ വലിയ സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് എല്ലാവരും പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്ന? ഓ, ഞാൻ പറഞ്ഞത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. ശരി, എനിക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു വഴി ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ആ ഫോൺ എടുത്തൊന്ന് കറക്ക്. മായാവതിന്നും വാസുദേവനെന്ന് പറഞ്ഞ് ഒരച്ഛനും അമ്മയും ഉണ്ട് എനിക്ക്. നിങ്ങളുടെ മകന് എന്നെ കന്യാദാനം നടത്തിയവര്, അവര് ഈ അർദ്ധരാത്രി ഇവിടെ വരണം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. അതുവരെ ഇവിടെ നനങ്ങില്ല ഞാൻ.
ഒരു സമാധാനവും തരത്തില്ല. നേരം കണ്ട നേരത്ത് ആരാണോ എന്താ വിളിക്കുന്നത്, കഷ്ടം. ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് ആലോചിക്കാം. ഹലോ, മായാവതി സ്പീക്കിംഗ്, ഹു ആർ യു? ഞാൻ നിങ്ങളുടെ മരുമകനാ, അഭിഷേക് എന്നാ പേര്. മോനായിരുന്നോ? ഞാൻ വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ചൊന്നും ഇങ്ങോട്ട് എഴുന്നേൽക്കണമെന്നില്ല. ഇനി ഞാൻ ചിലത് അങ്ങോട്ട് പറയാം, അത് കേട്ടിട്ട് എന്ത് വേണമെന്നോ എന്ത് വേണ്ടെന്നോ നിങ്ങൾ വിചാരിക്കുകയോ ആലോചിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ല മോനെ, എന്തു പറ്റി? നിന്റെ ശബ്ദം കേട്ടിട്ട് എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് തോന്നുന്നു. അതെ, സീരിയസാ. നിങ്ങളുടെ മകളുണ്ടല്ലോ, എന്റെ ഭാര്യ, അവൾ ഈ രാത്രിയിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. അതുകൊള്ള, സ്വന്തം ഭാര്യ രാത്രിയിൽ ഇറങ്ങിപ്പോയ അതിന്റെ കാരണം ഭർത്താവ് അറിയണ്ടേ? നീ എന്താ ഒരുമാതിരി ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ. ഉത്തരവാദിത്വം ഇല്ലാത്തത് നിങ്ങളുടെ മകക്കാ. അല്ലെങ്കിൽ പാലുകുടി മാറാത്ത ഈ കുഞ്ഞിനെ വിട്ടിട്ട് എന്നെ ധിക്കരിച്ച് അവൾ ഇറങ്ങിപ്പോവോ? അതെ, ധിക്കരിച്ച് ഇറങ്ങിപ്പോയോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ അഭിഷേക്, എനിക്കിതൊക്കെ കേട്ടിട്ട് ഇപ്പൊ തന്നെ വട്ടിളകുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വട്ടിന്റെ പാരമ്പര്യം ഉണ്ടോന്ന എന്റെ ഇപ്പോഴത്തെ സംശയം. അതാണല്ലോ നിങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും എനിക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങളുടെ മകൾ ദുർവാശി കാണിച്ച് ഇവിടെ ഇറങ്ങിപ്പോയി. അവൾ എവിടെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയി, അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. അറിയാനും ഉദ്ദേശിക്കുന്നില്ല. അഭിഷേക്, എന്റെ കുഞ്ഞ് എന്റെ അടുത്തുണ്ട്, അതിനെ ഞാൻ നോക്കും. അവൾ ഉണ്ടായാലും ഇല്ലെങ്കിലും. എന്റെ കുഞ്ഞ് എന്റെ അടുത്തുണ്ട്, അതിനെ ഞാൻ നോക്കും. അവൾ ഉണ്ടായാലും ഇല്ലെങ്കിലും. ഹലോ മോനെ, അഭിഷേക്, ഹലോ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ. അയ്യോ, ആഹാ, എന്ത് സുഖം! ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടു പഠിക്കണം. ഒരു ഉറക്കം കണ്ടില്ലേ? ദേ, ഒന്ന് എഴുന്നേറ്റ്, ഇങ്ങോട്ട് എഴുന്നേക്കെ. അയ്യോ, അഭിഷേക് ഇപ്പൊ വിളിച്ചിരുന്നു, നമ്മുടെ മോള് കുഞ്ഞിനെ വിട്ടിട്ട് ദേശായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്നോ? എങ്ങോട്ട്? ഓ, അത് അവൻ അറിഞ്ഞൂടാ, നമ്മള് പോയി അന്വേഷിക്കണോന്ന്. ഒന്ന് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങളൊന്ന് എനിക്ക് മനുഷ്യ, ഞാൻ പോയി അഞ്ജലിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. ഓ, എന്ത് കേട്ടല്ലോ, ഇങ്ങനെ പ്രതിമ പോലെ ഇരുന്നു. അങ്ങോട്ട് എനിക്ക് മനുഷ്യ. ഹലോ, ഇവിടെ ചില പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ വാസുദേവ. ഞാനും സാറിനെ അങ്ങോട്ട് വിളിക്കാണ്ടിരിക്കായിരുന്നു. അഭിഷേക് ഇവിടെ വിളിച്ചിട്ട് വർഷ എവിടേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. വർഷ എവിടെയോ പോയി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അവള് മോളിൽ നിന്ന് നേരെ വന്നത് ഇങ്ങോട്ടേക്കാ, അവളിവിടെയുണ്ട്. ഇപ്പോഴാ പകുതി ജീവൻ വേണത്. തള്ളേ പോലെ അവള് എന്തെങ്കിലും അവയവം കാണിച്ചോന്ന് പേടിച്ചു. അല്ല സർ, എന്താ ഇപ്പോടെ പ്രശ്നം? പ്രശ്നം അങ്ങനെ വലുതായിട്ടൊന്നും കാണില്ല, ചെറുപ്പക്കാരി പിള്ളേരല്ലേ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വകവെച്ചു കൊടുക്കില്ല. നാളത്തെ ചടങ്ങിനുള്ള എന്തോ വാക്തർക്കമാണെന്നാ എന്റെ ഊഹം. ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല, നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തണം എന്നുള്ള വാശിയില്ല. വർഷ എവിടെ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ കരുതി വാസ്തേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന്. മനസ്സിലായി സർ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളാം. അയ്യോ, അത് വേണ്ട വേണ്ട, ഇങ്ങനൊരു അവസരത്തില് ഒരിക്കലും നിങ്ങളിങ്ങോട്ട് വരാൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. അത് പരിഹാരങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾക്കേ വഴിവെക്കൂ. മായാവതി വന്ന് സംസാരം തുടങ്ങിയാലുള്ള അവസ്ഥ അറിയാലോ. പിന്നെ അഭിഷേകും വർഷയും രണ്ട് പാത്രത്തിലാവും. വെറുതെ കുഴപ്പം വരുത്തി വെക്കണോ വാസുദേവ? ഇല്ല സർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ വരുന്നില്ല അങ്ങോട്ട്. അതാ എന്റെ ശരി. നോക്കട്ടെ, ഇത് ഞങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന്. വാസ്തവം സമാധാനമായിട്ടിരിക്കേ, കൂടുതൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ശരി. Thank you.
കുഞ്ഞിനെ തിരിച്ചു തരാൻ പറ നീ കൊണ്ടുപോകണം. ഞാൻ കുഞ്ഞിനെ ദ്രോഹിക്കുന്നൊന്നുമില്ല. സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോയത് കുഞ്ഞിന്റെ അമ്മ തന്നെയാ. ആ അമ്മ പിന്നെ എന്തിനാ കുഞ്ഞിന് പാൽ കൊടുക്കാൻ നിൽക്കുന്നത്? ചടങ്ങുകൾ നാളെ ഭംഗിയായി നടക്കണം, അല്ലെങ്കിൽ വലിയവരുടെ ഈ വഴക്കിൽ ബാലശാപം കിട്ടും.